വയനാട് ദുരന്തത്തിൽ വീടുൾപ്പെടെ നഷ്ടപ്പെട്ടതോടെ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടതിന്റെ ആശങ്കയിലാണ് ചൂരൽ മലയിലെ അമ്മമാർ. തയ്യൽ പണിയും മറ്റും ചെയ്തിരുന്നവർക്ക് തുന്നൽ മെഷീൻ അടക്കം നഷ്ടമായതോടെ ഉപജീവന മാർഗവും മുട്ടി. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇവർക്കറിയില്ല. ഒരു കാലത്ത് ചൂരൽമലയിൽ തൊട്ടടുത്ത വീടുകളിലായി താമസിച്ചിരുന്ന ചൂരൽമലയിലെ അമ്മമാർ ഇന്ന് ക്യാമ്പുകളിൽ ഇത്തിരി വട്ടത്തിൽ ഞെങ്ങി ഞെരിഞ്ഞ് കഴിയുകയാണ്. വെള്ളാർമല സ്കൂൾ റോഡിലായിരുന്നു ഇവരുടെയൊക്കെ വീട്. ഇന്ന് വീടിരിക്കുന്ന സ്ഥലത്ത് അതിന്റെ പൊടി പോലും ഇല്ല. കഴിഞ്ഞ കുറേ ദിവസമായി ക്യാമ്പിൽ താമസിക്കുമ്പോഴും വീട് തന്നെ ആയിരിക്കില്ലേ മനസ്സില്? വീട് ഫുള്ളും പോയി, പൊടി പോലും ഇല്ല. അപ്പൊ ഞങ്ങള് വീടില്ല, പിന്നെ സ്ഥലം തന്നെ അറിയുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ ഞങ്ങൾ അന്ന് രാത്രി പിന്നെ എന്റെ മോൻ പറഞ്ഞു, അമ്മ എന്താ അടുക്കളയിൽ വച്ച് കിട്ടും പറഞ്ഞു. മോൻ എണീറ്റ് പോയി നോക്കിയതാ, നോക്കുമ്പോ അവ എലിയാണ് വിചാരിച്ചല്ല, പാത്രങ്ങൾ തമ്മിൽ കുലുങ്ങ. പിന്നെ അത് കഴിഞ്ഞ് നടുറൂമിൽ വന്ന് ആ വാതിൽ ഇങ്ങനെ തുറന്ന് കൊലയിലേക്ക് വന്നപ്പോഴേക്കും ഒന്നായിട്ട് പൊട്ടി. നടുറൂമ് ഉള്ളും പോയി. മല കയറി അവിടെ പപ്പേട്ടൻ പറഞ്ഞിട്ട് ഒരു തോട്ടമുണ്ട്, അവരെ കാപ്പി തോട്ടത്തില് പിന്നെ നേരം വിളിക്കുന്ന വരെ മഴ കൊണ്ട് ഞങ്ങൾ നിൽക്കായിരുന്നു. ഈ പ്രായത്തിലൊക്കെ അങ്ങനെ വലിയ മലയൊക്കെ കയറുമ്പോ എന്താ തോന്നി? എന്താ ചെയ്യാ, വലിച്ചു കൊണ്ടുപോകല്ലേ മോന്? ഞാൻ പറഞ്ഞു, മോനെ എന്റെ കൈ വിട്, എനിക്ക് കയറാൻ വയ്യ വയ്യ പറഞ്ഞപ്പോ എന്റെ കുട്ടി വിട്ടില്ല. എന്റെ മോൻ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അച്ഛനമ്മയും പോയിട്ടുണ്ടാവും. വീട് മാത്രല്ല, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട ജീവിതമാർഗം എല്ലാം പോയി. മകന് പ്രാപ്തിയായി, പിന്നെ ഒരാളെ വണ്ടി പോണ്ട നമുക്കായിട്ട് വേണല്ലോ. എത്ര കാലം അങ്ങനെ ജീവിക്കുന്നു പറഞ്ഞ് ഒരു വണ്ടി എടുത്ത് തൊള്ളായിരം കണ്ടിയിൽ മോൻ പോവായിരുന്നു. ഫസ്റ്റ് എണീറ്റ് അവൻ എല്ലാ പരിക്കായിട്ടും അവ ഓടിപ്പോയി നോക്കിയത് വണ്ടിയാ. അത് നഷ്ടപ്പെട്ടപ്പോഴാണ് എല്ലാം തകർന്നത്. വീടിനെയും കാട്ടിനെയും നമ്മൾ ജീവിതത്തിലേക്ക് അങ്ങനെ പോകും. ഇനി ആരാണ്ട് ഇതേപോലെ ആശ്രയിച്ച് ജീവിക്കണ്ടേ? ഇനി ഒരു വണ്ടിയായി വീടായി ജീവിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളാണ്. അവന്റെ കല്യാണം കഴിഞ്ഞ് 4 ദിവസമായിട്ടുണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞു രക്ഷപ്പെട്ടില്ലേ രക്ഷപ്പെട്ടില്ലേന്ന്. രക്ഷപ്പെട്ടിട്ട് ജീവിക്കാനാണ് നമുക്കിനി പ്രയാസം. അതുപോലെ പോയാൽ നമുക്ക് കുഴപ്പമില്ല. നമ്മളിപ്പോ തിരിച്ചു വരവ് എന്ന് പറയുമ്പോ ഒരു വീട് മാത്രം പോരാ, എല്ലാം അടുക്കളനെ തുടങ്ങണം അല്ലെ? തുടങ്ങണം എല്ലാം. എന്താ പറയുക, ഒന്നുമില്ല. നമ്മളെ വീടൊക്കെ 5-6 വർഷം കൊണ്ട് ഞങ്ങൾ ഒരുക്കി കൂട്ടിയെന്ന് വെച്ചാൽ കയ്യാളൊന്നും വിളിക്കാണ്ട് ഞാൻ തന്നെ ഹെൽപ്പർ പണി ചെയ്ത് നമുക്ക് ഒരാൾ വരുമാനം കൊണ്ട് ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ വരുമാനം എടുത്തിട്ട് സ്ത്രീക്ക് കൂലി കൊടുക്കും, ഞാൻ കയ്യാളായിട്ട് നിന്നിട്ടും. നമ്മളങ്ങനെ 5-6 വർഷം കൊണ്ടാണ് ഒരു വീടാക്കിയത്. ഒന്നുമില്ല, വീടിൻ്റെ ഒന്നും ഒരു അവശിഷ്ടം പോലും ഇല്ലാണ്ട്. പിന്നെ മോളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരുക്കി കൂട്ടിയ ദേശം സ്വർണ്ണം, ഒരു 6 പവൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് ഒലിച്ചു പോയി. ഞാൻ ടൈലറാണ്, എൻ്റെ തയ്യൽ മെഷീൻ ഏട്ടൻ ആശാരിയാണ്. എല്ലാ മെഷീൻ ടൂൾസുകളില്ല. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഇവിടുന്ന് വാടക വീട്ടിലേക്ക് പോയാലും നമുക്ക് പണിക്ക് ഇറങ്ങണമെങ്കിൽ അത്യാവശ്യം ഒരു തയ്യൽ മെഷീനും ടൂൾസും കിട്ടിയാലെങ്കിൽ എവിടെയെങ്കിലും ആരുടെങ്കിലും പണിയെടുത്തെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു വീട് സർക്കാർ വെച്ചേന്ന് പറഞ്ഞാൽ അപ്പോൾ അതുവരെ ആകുന്ന നമുക്ക് ഒരു പണിയായതും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിലൊക്കെ തന്നെ നമുക്ക് മുന്നോട്ട് ഇനി തുടങ്ങണം. ക്യാമ്പിൽ നമ്മളെ വീട് പോലെ എന്തായാലും ആവില്ലല്ലേ? അപ്പോൾ അതിൻ്റെതായിട്ട് നമുക്കുള്ളൊരു പ്രൈവസി എന്തായാലും കിട്ടില്ലല്ലേ? ബുദ്ധിമുട്ട് തന്നെയാണ് ക്യാമ്പിൽ. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ പേടിയാണ്. അപ്പം നമ്മളിനി ബാത്റൂമിൽ പോയി കുളിക്കുകയാണെങ്കിൽ മഴ പെയ്താൽ ആ വരുന്ന ആ ശബ്ദം വരികയാണ്. ആ ഒരു പേടി മനസ്സിന്ന് പോയിട്ടില്ല. വീട് പണിയായിരുന്നു. നമ്മൾ ഓണം കഴിഞ്ഞിട്ട് കൂടാൻ കണക്കാക്കിയിട്ട് എല്ലാ പണി, ഏകദേശം കറണ്ടിൻ്റെ പണി, ടൈലൊക്കെ കൊണ്ടുവന്ന് ഇറക്കി, ആകെ ചെളി കെട്ടി കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ വാടകയ്ക്കാണ് അതിൻ്റെ അപ്പുറത്ത്, അവിടെ നിന്ന് കോടി രക്ഷപ്പെട്ടതാണ്. ഇനിയും വീണ്ടും ഒരു വാടകയിലേക്ക് തന്നെയാണ്. നഷ്ടപ്പെട്ട നാടിനെ ഓർത്ത്, ബന്ധുക്കളെ ഓർത്ത്, ഇതുവരെ ഉണ്ടാക്കിയതിനെല്ലാം ഓർത്ത് ദുഃഖിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്തവർ. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം വയനാട്ടിൽ നിന്ന് പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.